മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും തട്ടിയെടുത്ത കുട്ടിയുമായി കൊച്ചിയിലേക്ക് കടക്കാനായിരുന്നു യുവതിയുടെ ശ്രമം. ഹോട്ടൽ ജീവനക്കാരുടെയും ടാക്സി ഡ്രൈവർമാരുടെയും സമയോചിത ഇടപെടലാണ് കുട്ടിയെ വേഗം കണ്ടെത്താൻ സഹായകമായത്. അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വലിയ ആശങ്കയുണ്ടാക്കിയ ഒരു സംഭവമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായത്. 3 മണിയോടെയായിരുന്നു ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള ഒരു വാർത്ത പുറത്തു വന്നത്. ഇതിനുശേഷം വലിയ രീതിയിലുള്ള ഒരു ആശങ്കയായിരുന്നു മുന്നോട്ട് വന്നിരുന്നത്. അതിനുശേഷം പോലീസും അതോടൊപ്പം തന്നെ ആശുപത്രി അധികൃതരും എല്ലാം തന്നെ പരിശോധന നടത്തിയെങ്കിലും കുട്ടിയെ എവിടെയെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആശങ്ക തന്നെയായിരുന്നു ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഈ കുട്ടി അവിടെ ഒരു ഹോട്ടലിന് സമീപം ഈ തട്ടിക്കൊണ്ടുപോയ ആളും കുട്ടിയുണ്ടെന്നുള്ള ഒരു കാര്യം അറിയുന്നത്. ആ വിവരം പോലീസിന് കൈമാറിയ ആളാണ് നമുക്ക് ഒപ്പം ചേരുന്നത്. എങ്ങനെയായിരുന്നു ആ സംഭവം വിവരിക്കോ? ഞാൻ മെഡിക്കൽ കോളേജ് ടാക്സി വിളിക്കുന്ന ഡ്രൈവറാണ്. അപ്പോൾ എന്നെ ഫ്ലോറൽ പാർക്കിൽ നിന്ന് എന്നെ ഓട്ടം വിളിച്ചു എറണാകുളം പോകണം, അമൃത ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ ചെന്നതിന് ശേഷം വാതിലൊക്കെ ചെന്നപ്പോൾ റിസപ്ഷനിൽ നിന്ന് ആ പെങ്കൊച്ച് ഇറങ്ങി വന്നു. അപ്പോൾ ആ പെങ്കൊച്ചിനോട് ഞാൻ ചോദിച്ചു എവിടെ പോകാനാണ്, ആരാണ്, യാത്രക്കാരാരാണെന്ന് ചോദിച്ചു. ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു ഒരു ലേഡിയുണ്ട്, പിന്നെ ഒരു കുഞ്ഞിനെയായിട്ട് അമൃതായി പോകാനാണെന്ന് പറഞ്ഞു. കുഞ്ഞിനെന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു, അതിപ്പോൾ പെട്ടെന്ന് പോകാനാണെന്ന് പറഞ്ഞു. 15 മിനിറ്റ് താമസമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്നേരം പെട്ടെന്ന് ആ കുട്ടിയോട് പറഞ്ഞു, ആ പെങ്കൊച്ചിനോട് പറഞ്ഞു, അവിടെയുള്ള റെസിഡൻ്റ് ഇരിക്കുന്ന പെങ്കൊച്ചിനോട് പറഞ്ഞു ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മൊത്തം ആൾക്കാരെ നേരെ ഓൾറെഡി അന്നേരം എല്ലാവരും പോലീസ് ഓഫീസർമാരും നാട്ടുകാരും മുഴുവൻ ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് തെരച്ചിൽ നടത്തി നടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അറിഞ്ഞായിരുന്ന സംഭവം. അതിനൊരു 15 മിനിറ്റ് മുമ്പ് എന്നോട് ഞങ്ങളുടെ സ്റ്റാൻഡിൽ വന്ന് 2 പേര് സ്കൂട്ടറേ വന്ന് ഞങ്ങളോട് പറഞ്ഞായിരുന്നു ഇതുപോലെ കുഞ്ഞിനെ കാണാതെ പോയിട്ടുണ്ട് ഗൈനിക്കിലെ വാർഡിൽ നിന്ന്. അപ്പോൾ എന്തെങ്കിലും അങ്ങനെ അല്ലെങ്കിൽ പുള്ളിക്കാരിനെ ഏകദേശം വണ്ണമൊക്കെ ഉള്ളവളാണ്, എന്തെങ്കിലും സംശയം തോന്നുവാണെങ്കിൽ ഒന്ന് അറിയിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഇവിടുത്തെ പെങ്കുച്ചിനോട് ഞാൻ പറഞ്ഞു ഇതുപോലെ ഒരു കുഞ്ഞിനെ കാണാതെ പോയിട്ടുണ്ട്, ഒരു പിയക്കുഞ്ഞാന്ന് പറഞ്ഞു. വലിയ അധികം ദിവസമായില്ല പ്രസവിച്ചിട്ട്. അപ്പോൾ ഞാൻ തീരെ കുഞ്ഞാണെന്ന്, അപ്പോൾ അതേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പക്ഷേ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ എല്ലാവരും തപ്പി നടക്കുക. അപ്പോൾ മാനേജരെ വിളിക്കാൻ പറഞ്ഞു. മാനേജർ അന്ന് സാവിച്ചേട്ടെന്ന് പറഞ്ഞു പുള്ളിയെ വിളിച്ചു. പുള്ളി വന്ന് പെട്ടെന്ന് വന്നു. പുള്ളിയോട് ഞാൻ പറഞ്ഞു സാവിച്ചേട്ടൻ ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, കുഞ്ഞിനെ തപ്പി നടക്കുവാണ്, സാവിച്ചേട്ടൻ പറഞ്ഞു ഞാൻ അറിഞ്ഞില്ല, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോലീസിൽ അറിയിക്കാമെന്ന് പറഞ്ഞ് സാവിച്ചേട്ടനോട് ഞാൻ പറഞ്ഞു പെട്ടെന്ന് പോലീസിൽ അറിയിക്കാം. അപ്പോൾ അതിനിടയ്ക്ക് ഈ പെങ്കുച്ചിൻ്റെ കൂടുതൽ ഒരു കുഞ്ഞുകൂടി ഉണ്ടെന്ന് മറ്റേ അവർ പറഞ്ഞായിരുന്നു, വേറൊരു 6-7 വയസ്സുള്ള കൊച്ചുകൊണ്ട് വന്നു പറഞ്ഞത്. അപ്പോൾ അന്നേരം നമുക്ക് പ്രത്യേകിച്ച് ഡൗട്ട് ഒന്നും തോന്നിയില്ല. സാവിച്ചേട്ടനോട് ഞാൻ പറഞ്ഞു ഇതാണെന്ന് പറഞ്ഞു. സംശയമില്ല. അന്നേരം ഇവിടുന്ന് ഓഫീസർമാർ വന്നു കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി. എന്തായാലും ആ ഒരു കൃത്യമായുള്ള വിവരം പോലീസിന് ലഭിച്ചു. ഇത് തന്നെയാണ് ഈ കൃത്യമായി ഈ കുട്ടിയെ കണ്ടെത്താനും അതോടൊപ്പം തന്നെ എത്രയും വേഗം ഈ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞത്.